لا تخاف الا الله ഒരാളെയും ഒരു പെണ്ണിന് പേടിക്കേണ്ടാത്ത ഒരു അവസ്ഥ ലോകത്ത് ഇസ്ലാമിന് മാത്രമേ സംജാതമാക്കാൻ കഴിയൂ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മാറ്റം ഉണ്ടാക്കി. അപ്പോൾ അവർ ചെന്ന ഭാഗങ്ങളിലെല്ലാം ലോകത്ത് സുരക്ഷിതത്വമുണ്ടായി, ലോകത്തെ ഇസ്ലാമിലേക്ക് ഒഴുകി. അതാണ് ചരിത്രം. ചിന്തിക്കുന്നു അല്ലാത്തൊരു ചരിത്രം അല്ലാതെന്താ? ഏകാന്തപഥികരായി മദീനയുടെ നഗരക്കവാടം ഇറങ്ങിയിട്ട് ലോകത്തേക്ക് വന്നിരുന്നവരുണ്ടല്ലോ, അവർക്ക് എന്ത് വിദഗ്ധം ചെയ്യാനാണ്? ഓടാനെ കൂടി മനുഷ്യർ വസിക്കുന്ന ചൈനയിലേക്ക് പോയത് ഒരു മനുഷ്യൻ മാത്രം. എങ്ങനെ വാളുകൊണ്ട് കീഴടക്കാൻ? ഒരു മനുഷ്യൻ മാത്രമാണ് മദീനയിൽ നിന്ന് ചൈനയിലേക്ക് പോയത്. ആ ചൈനയിൽ പിന്നീട് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചൈനയുടെ രാഷ്ട്രപിതാവ് മാവോ സേതോങ് പോലും മുസ്ലിമാണ്. മാവോ സേതോങ് അസ്ലൻ മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ മരണം വരെ അദ്ദേഹത്തിന്റെ മഹലിൽ കളിയായി. ഇന്ത്യക്ക് മഹാത്മാഗാന്ധി, ഗാന്ധിജി എത്രമേൽ പ്രധാനപ്പെട്ട രാഷ്ട്രപിതാവാണോ, അതുപോലെ ചൈനക്ക് പ്രധാനപ്പെട്ട ആളാണ് മാവോ സേതോങ്. മാവോ മുസ്ലിമാണ്. മാവോയും അടക്കമുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ ഇസ്ലാമിക ലോകത്തേക്ക് സംഭാവന ചെയ്ത ഒരു ഇസ്ലാമിക പാരമ്പര്യം ചൈനയിൽ ഉണ്ടായി. ആര് പോയി? സഅദ് ബിൻ അബി വഖാസ്. ഒരൊറ്റ മനുഷ്യൻ എന്ത് യുദ്ധം ചെയ്യാൻ? മിനിങ്ങളെ ചിന്തിക്കണം. ലമ്മാ റഔ സ്വഹാബ ഖാലു ഹൗലൈ ഖൈറു മിനൽ ഹബാരീൻ. അവരെ കണ്ടവരെല്ലാം പറഞ്ഞു ഇവർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെക്കാൾ നല്ലവരാണ്, ഇവരെ നമുക്ക് സ്വീകരിക്കണം. പിന്നെ അവർ നീതി നടപ്പിലാക്കി. ഇസ്ലാം എന്തിനാ വന്നത്? ഇസ്ലാം വന്നത് നിസ്കരിപ്പിക്കാനല്ല, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. ഇസ്ലാം വന്നത് നോമ്പ് നോപ്പിക്കാനും അല്ല. ഇസ്ലാം വന്നത് എന്തിനാ? ഇസ്ലാം വന്നത് എല്ലാരെ കൊണ്ട് നോമ്പ് നോപ്പിക്കാനല്ല. ഇസ്ലാം വന്നത് നിസ്കരിപ്പിക്കാനും അല്ല. എന്തിനാ ഇസ്ലാം വന്നത് എല്ലാരെ കൊണ്ടും ദിക്ര ചൊല്ലിപ്പിക്കാനും അല്ല? അതൊന്നും ഇസ്ലാമിന്റെ മർമ്മമായിരുന്നില്ല. എന്തിനാ ഇസ്ലാം വന്നത്? എന്തിനാ ഖുർആൻ വന്നത്? ഖുർആൻ വന്നത് നീതിക്ക് വേണ്ടിയാണ്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. ഞാൻ മുർസലീങ്ങളെ അയച്ചു, കിതാബും കൊടുത്തയച്ചു, കിതാബിന്റെ കൂടെ ത്രാസും കൊടുത്തയച്ചു. ليقوم الناس بالقسط ഈ ഖുർആനെ ഞാൻ കൊടുത്തത് ليقوم الناس بالقسط ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ്. നിസ്കരിക്കൽ ഖുർആന്റെ ലക്ഷ്യമല്ല, നോമ്പ് വെക്കൽ ഖുർആനിൽ മർമ്മപ്പെട്ട ലക്ഷ്യമല്ല. അതൊന്നും മർമ്മമല്ല. അതിൻ്റെ അർത്ഥം നോമ്പ് വേഗം നോമ്പ് കുറിച്ചോളിന്നല്ല, മർമ്മമല്ല, മർമ്മമല്ല, മർമ്മമല്ല. ഖുർആൻ എന്തിനാണ് ചിന്തിക്കുന്നത്? ഖുർആനിൽ ആദ്യത്തെ ഇറങ്ങിയ ആദ്യത്തെ വാക്ക് ഇഖ്റാ എന്നാണ്. ഖുർആനിൽ നിന്ന് അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളമൂൻ എന്നാണ്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാക്ക് ഇഖ്റാ എന്നാണ്, അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളമൂൻ എന്നാണ്. അൽ ബഖറ ലാ യുളമൂൻ, അൽ ബഖറ 281. തഖയൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ആദ്യം ഇറങ്ങിയ വാക്ക് പഠിക്കുക, അവസാനം ഇറങ്ങിയ വാക്ക് ആക്രമിക്കാതിരിക്കുക. അപ്പോൾ പഠിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. ആദ്യം ഇറങ്ങിയ വാക്ക് പഠിക്കുക, അവസാനം ഇറങ്ങിയ വാക്ക് ആക്രമിക്കാതിരിക്കുക. അപ്പോൾ പഠിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്, വേറൊന്നല്ല. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ പുണ്യ റസൂൽ കട്ടിലിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബില സബഇ ലയാലിൻ ഔ തിസ്അ ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാ. വഫാത്തിന്റെ 7-9 നാളുകൾക്ക് മുമ്പാണ് അവസാനത്തെ ആയത്ത് ഇറങ്ങിയത്. അവസാനത്തെ ആയത്തിലെ അവസാനത്തെ വാക്ക് ലാ യുളമൂന, ആദ്യം ഇറങ്ങിയ വാക്ക് ഇഖ്റാ, അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളം. അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് അക്രമം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ മർമ്മം നീതിയാണ്. وأنزلنا معهم الكتاب والميزان. നിങ്ങൾ ആ ആയത്ത് നോക്കണം കേട്ടോ. وأنزلنا معهم മുർസലീങ്ങളോട് കൂടെ ഞാൻ അയച്ചു الكتاب കിതാബിനെ والميزان ത്രാസിനെ ليقوم الناس بالقسط. എന്തിനാണ് ത്രാസിനെയും കിതാബിൽ കൊടുത്തയച്ചത്? അതായത് ത്രാസ് ത്രാസ് പറയുമ്പോൾ ഒരു ത്രാസ് പിടിച്ച് ഇങ്ങനെ മുർസലീങ്ങൾ വന്നു എന്നല്ല, കിതാബിന്റെ മർമ്മം നീതിയാണ്.
ഞാൻ ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഇറക്കി. അടുത്ത വാക്ക് ഇതൊന്നുള്ള വാർത്ത, ഇനി വേറെ വാക്ക് പറയാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ആദ്യം എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആനിലെ ഒരു ആയത്ത, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വ അൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. കിതാബും ഇറക്കി, മീസാൻ ഇറക്കി. ലിയഖൂമ അന്നാസു ബിൽ ഖിസ്തി, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടി. വ അൻസൽനൽ ഹദീദ്, പിന്നെ ഞാൻ ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഇറക്കി. ഇതിനെ ഇരുമ്പിനെ ഇറക്കിയത്, ഫീഹി ബഅസുൻ ശദീദുൻ വ മനാഫിഉ ലിന്നാസ്. ഇരുമ്പിനെ ഇറക്കിയത് മനാഫിഉ ലിന്നാസിനല്ല, മനാഫി രണ്ടാമതാ. ഫീ ബഅസുൻ ശദീദുൻ വ മനാഫിഉ ലിന്നാസ്, ഇരുമ്പിനെ ഇറക്കിയത് രണ്ടു തരം കത്തി ഉണ്ടാക്കാനാ. ഒന്ന് നീണ്ട കത്തി കഴുത്ത് മുറിക്കാൻ, മനാഫിഉ ലിന്നാസ് രണ്ട് വെണ്ട കരിയാൻ. മനസ്സിലായില്ല? എവിടെയെല്ലാം നീതിയില്ലാതെയോ അവിടെ കഴുത്തിന് വിട്ട് നീതി നടപ്പിലാക്കണം. എല്ലാവരും വെട്ടാൻ വേണ്ടി പറയല്ല, ഈ ആയത്തിറങ്ങിയ സൂറത്തിന്റെ പേര് പോലും ഹദീദ് എന്നാണ്, ഇരുമ്പ്. നിനങ്ങൾക്ക് ഇരുമ്പിനിറക്കി തന്നത്, ഇരുമ്പിനിറക്കി തന്നത് ഫീ ബഅസുൻ ശദീദ്, അതിൽ കഠോരമായ ശക്തിയുണ്ട്. വാളണ് പൊന്തിച്ചാൽ ഏത് നീതിമാനല്ലാത്തവനും നീതിയാണ് നടപ്പിലാക്കുന്നത്. അത് തന്നെ ചിലപ്പോൾ സായുധ വിപ്ലവങ്ങൾ വേണ്ടി വരും, അവസാന ഘട്ടാണ് ചിലപ്പോൾ അതും വേണ്ടി വരും. കാരണം ഇവിടെ വേണ്ട നീതിയാണ്. ഖദ അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത് ഫീഹി ബഅസുൻ ശദീദുൻ വ മനാഫിഉ ലിന്നാസ്. പുണ്യ റസൂൽ എണീറ്റ് വന്നു, ഉറക്കെ പറ പുണ്യ റസൂൽ എണീറ്റ് വന്നു, കയ്യിലൊരു വാളുണ്ട്, ഇങ്ങനെ എണീറ്റ്. എല്ലാവരും തമ്മിൽ വെട്ടുക കൊല്ലുക എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനാർക്കും അധികാരമല്ല, പാടുമില്ല, അതൊന്നും പാടില്ല. പിന്നെ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അർത്ഥം ഇവിടെ ഭരണകൂടങ്ങൾ നീതി നടപ്പിലാക്കണം, അതവർക്ക് ബാധ്യതയാണ്. وَأَنزَلْنَا مَعَهُمُ الْكِتَابَ وَالْمِيزَانَ لِيَقُومَ النَّاسُ بِالْقِسْطِ وَأَنزَلْنَا الْحَدِيدَ وَأَنزَلْنَا الْحَدِيدَ ഇരുമ്പിനെ ഇറക്കി, فيه بأس شديد അതിൽ കടൂരമായ ശക്തിയുണ്ട്. وَمَنَافِعُ لِلنَّاسِ ചില ഉപകാരങ്ങളുമുണ്ട്. ഉപകാരങ്ങളെ രണ്ടാമതായിട്ടാ പറഞ്ഞത്. ഒന്നാമത് ശക്തിക്ക് വേണ്ടിയാണ് ഇരുമ്പിനെ ഇറക്കിയിട്ടുള്ളത്. ഇരുമ്പ് സമൂഹത്തെ നേരെ നിർത്താനുള്ള ഊർജമാണ്. ഇരുമ്പ് നേരെ അങ്ങോട്ട് നിർത്തും, നേരെ നിന്നിട്ടില്ലെങ്കിൽ. പുണ്യ റസൂൽ എണീറ്റ് നിന്നു, ആ വാള ഒരു വാളും പിടിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മുന്നിൽ എണീറ്റ് നിന്നു. പുണ്യ റസൂൽ ഇങ്ങനെ നിന്നു, മിമ്പറിന്റെ മുകളിലേക്ക് കയറി പുണ്യ റസൂൽ, വാളും പിടിച്ച് ഇങ്ങനെ നിന്നു പുണ്യ റസൂൽ. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാളാണ് ഇന്നും നമ്മൾ പിടിക്കുന്നത്, പക്ഷെ ഇപ്പൊ മരത്തിന്റെ വാളാണ് മാത്രം. മനസ്സിലായില്ല? നമ്മൾ അങ്ങനെ നിന്നു, മിമ്പർമാണ് കയറിയിട്ട് ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ തൊട്ട് തലേന്ന് വാളും കൊണ്ട് അല്ലാഹു അയച്ച നബിയാണ് ഞാൻ. പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ചെറുതാ പോലും. മര്യാദക്കുന്നുള്ള, അതായത് ഇസ്ലാമിന്റെ പുറത്തുള്ളവരെ വിട്ടുന്നല്ല, ഇതിന്റെ ഉള്ളിൽ കയറിയവർ കുതിര വിട്ടാലും ശരിയാക്കും. പുണ്യ റസൂൽ. പിന്നെ നീതി നടപ്പിലായിട്ടില്ലെങ്കിൽ നീതി അങ്ങോട്ട് നടപ്പിലാക്കും എന്ന് പുണ്യ റസൂൽ. അപ്പോൾ ഇവ എന്തിനാണ് ഇവിടെ ഇസ്ലാം വന്നത്? ഇസ്ലാം വന്നത് നീതിക്ക് വേണ്ടിയാണ്. ആ നീതി അങ്ങോട്ട് നടപ്പിലായി ലോകത്ത്. അപ്പൊ ലോകം മുഴുവൻ അവരെ സ്വീകരിച്ചു, നീതിമാന്മാരെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. നീതിമാന്മാരെ അവർ ജീവിക്കുന്നവരാ, അവർ മരിച്ചവരായിരുന്നു, അവർ ജീവിക്കുന്നവരാ. അവർ മരിച്ചവരായിരുന്നു നേരത്തെ, ജീവിക്കുമ്പോൾ മരിച്ചവരായിരുന്നു. അവർ ജീവിക്കുമ്പോഴും ഉണ്ട് ഒരു മരണം. ജീവിക്കും ഒരു മരണമുണ്ട്, അങ്ങനെയുണ്ട്. കിടന്നവനല്ലേ അവൻ, മൃദമായി നടന്നവനല്ലേ അവൻ, എന്നിട്ടോ ഇതായത് കൊണ്ട് നാം അവനെ ജീവിപ്പിച്ചില്ലേ? ആ ജീവനം നമുക്ക് തരട്ടെ. മൃദ്ദെന്ന് അബൂജാലിനെ പറ്റി പറഞ്ഞല്ലോ, മൃദമാണവൻ, ചത്തതാണവൻ.
ومن كان ميتا فأحيينا وجعلنا له نورا يمشي به في الناس ജീവിക്കുമ്പോഴുണ്ടൊരു മരണം, അത് ഖുർആൻ ഇല്ലാത്ത മനസ്സാണ്. അതിലേക്ക് പിന്നെ ഖുർആനിന്റെ വെളിച്ചം കിട്ടിയിട്ടാണ് ജീവിപ്പിച്ചു. ഊർജമാണ് ഖുർആൻ നൽകിയത്. അവർ ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്കൊരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം കണ്ടപ്പോൾ എല്ലാവരും വെളിച്ചത്തെ കൊണ്ട് ഓടി വന്നു. അങ്ങനെയാണല്ലോ ശരഭങ്ങൾ വെളിച്ചം വന്നാൽ വെളിച്ചത്തിന്റെ നേർക്ക് ഓടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ലോകം മുഴുവനും ഈ വെളിച്ചം, പക്ഷേ ശരഭങ്ങൾ മരിക്കാൻ വേണ്ടിയാണ് വെളിച്ചത്തിന്റെ നേർക്ക് ഓടിയത്, ഇത് ജീവിക്കാൻ വേണ്ടിയാണ് ഓടിയത്. ഇതുകൊണ്ട് മൃതത്തിൽ നിന്ന് ജീവസിലേക്ക് വരും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്.